UDF സർക്കാരിന്റെ കാലത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ജനസമ്പർക്ക പരിപാടിയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നുവെന്ന് പരാതി. അർഹരായവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങളിൽ പലതും ഭരണതലത്തിൽ സ്വാധീനമുള്ളവർ ചേർന്ന് തട്ടിയെടുത്തുവെന്നാണ് പരാതി ഉയർന്നത്. UDF സർക്കാരിന്റെ കാലത്തെ ജനസമ്പർക്ക പരിപാടിയുമായി നടന്ന വ്യാപക ക്രമക്കേടുകളെന്ന് പരാതി. ക്യാൻസർ ക്ഷയം ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരും അപകടങ്ങളിലും മറ്റും അംഗഭംഗം സംഭവിച്ചവർക്കും അനുവദിച്ച സഹായമാണ് ബന്ധപ്പെട്ടവർക്ക് നൽകാതെ ഇടനിലക്കാർ തട്ടിയെടുത്തെന്ന് പരാതി ഉയർന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശികളാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി കലക്ടർ, വിജിലൻസ്, കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചിരിക്കുന്നത്. എത്ര വയസ്സ് വേണമെങ്കിലും കൊടുത്തു മേടിച്ചു 50,000 രൂപ മോളിൽ ഒപ്പിച്ചേരാം. മാവങ്ങനെ നടക്കണം, എന്നവണ് നടക്കാനും മോളി ഇവിടെ കയറാനൊക്കെ ഇല്ല പാടാം. സ്വന്തം ചെറുക്കനാണല്ലോ സത്യടി ജീവിലെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു. അതൊക്കെ കൊടുത്തപ്പോൾ അത് പാസ്സായി വന്നു. അപ്പോൾ വല്ലതും അത് അതിന് അവധി വരാത്ത ഊരു കണക്കില്ലാതായി. എന്തോരോ മാറിപ്പോയാൽ പിന്നെയും പറഞ്ഞു മതി. ഓരോ പെരുന്നാള്, വിഷു, നോയമ്പുകളിൽ, പേത്രത്തെ പല കാര്യങ്ങൾ അതിന് പറഞ്ഞു മതി. നടന്നു വരും. ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കിട്ടുക 6 മാസത്തിനുള്ളിൽ കിട്ടുന്നു. ഇവിടെ ഒരു അടിയന്തരത്തിനൊന്നുണ്ടാവും. കാശ് വന്നിട്ടില്ല കേട്ടോ, വരും. ഇതേ പഞ്ചായത്തിൽ മറ്റൊരു വ്യക്തിക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും 30,000 രൂപ അനുവദിച്ചിരുന്നെങ്കിലും മരണശേഷമാണ് ചെക്ക് ലഭിച്ചത്. ഹൃദ്രോഗത്തെ തുടർന്ന് സഹായത്തിന് അപേക്ഷ സമർപ്പിച്ച പൗലോസ് എന്ന വ്യക്തിക്ക് 50,000 രൂപയുടെ ചെക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇടനിലക്കാർ ചേർന്ന് ഇതിൽ 25,000 രൂപ കബളിപ്പിച്ചതായും പൗലോസ് ആരോപിച്ചു. പറഞ്ഞു ഉടനെ പുള്ളിയെല്ലാം കൊടുത്തു. ഞാൻ അവിടെ ഇരുന്നു, അവിടെ മണിയടിച്ചു. ആ മണി അടിച്ചപ്പോൾ വന്നു പുള്ളി മേടിച്ചു. മേടിച്ച 500 ഒരു കെട്ട് നോട്ട്. അതിന് പുള്ളി നോട്ട് എണ്ണി എന്നിട്ട് പകുതി പുള്ളിയിൽ മണി വെച്ചു. പകുതി തന്നിട്ട് പുള്ളി പറയാണ് സൂക്ഷിച്ചു വേണോട്ടോ. താലൂക്കിൽ വ്യാപകമായി ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയിട്ടുള്ളതായാണ് സൂചന. സഹായധനം അനുവദിച്ച വിവരം അറിയാത്തവർ പോലും ഈ പ്രദേശത്തുണ്ട്. ദുരിതാശ്വാസ നിധി തട്ടിയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ആവശ്യം ശക്തമാണ്. മജു ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.